അയ്യോ, എന്റെ ബാഗ് പോയി. ദൈവമേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ബാഗ് ഒന്നും കാണാനില്ല. അയ്യോ, ഹലോ, എന്താ പ്രശ്നം? എന്റെ ബാഗ് പോയി. അയ്യോ, ബാഗ് പോയാ? എടി, ഒരു പെട്ടോളെ, നീ എവിടെയാണ് ബാഗ് വെച്ചത്? എന്റെ ബാഗ് പോയ തലയ്ക്ക് എന്താടോ? അത് നിന്റെ ബാഗ് ആയാലും അത് എന്റെ ബാഗ് പോലെയല്ലേ. എന്റെ ബാഗ് ആയാലും നിന്റെ ബാഗ് ആയാലും ബാഗ് ബാഗ് അല്ലേ. നിർത്തി നിർത്തി നിർത്തി. ഇയാളെ തനിക്ക് അറിയോ? എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലെ ഉണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. ഞാൻ ആവശ്യം പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ തനിക്കോട്ട് വന്നേ? അപ്പൊ ഞാൻ ഒരാളെ കാണാൻ. ആരെ? എന്റെ ക്ലോസ് ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? അയ്യോ, അശോക്. അശോക്? അശോക്? ഏത് അശോക്? അശോക് ചക്രവർത്തി. അതൊരു രാജാവാണല്ലോ. ആ രാജാവല്ല, ഇത് ബംഗാളി ചക്രവർത്തി. എന്തായിരിക്കും ബിസിനസ്? വാറിന്റെ. വാറോ? കുവൈറ്റ് വാറോ? ഇറാഖ് വാറോ? ആ വാറല്ല ഈ വാറ്. ഇത് ഈ ചെരുപ്പിന്റെ ബാഗിന്റെ ഒക്കെ വള്ളിയിലെ വാർ വാർ. അല്ല, അയാൾക്ക് എന്റെ ബിസിനസ് ആണ്. തനിക്കെന്താ? തന്റെ ബിസിനസ് നോക്കിയാ പോരെ. കോട്ട പോലീസ്. ഈ കുട്ടിയുടെ കംപ്ലൈന്റ് അനുസരിച്ച് മെഡ്രാസ് എയർപോർട്ട് മുതൽ താൻ ഈ കുട്ടിയെ ഫോളോ ചെയ്യാണ്. അതെ സർ. സാർ, ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സാർ. മദ്രാസ് മുതൽ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നു എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി തന്നാ സാർ ആക്ഷൻ എടുക്കോ? നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഇല്ല സാർ, ഒരു ബാഗ് വിറ്റ് കഴിഞ്ഞാൽ എന്തും കിട്ടാനാണ് സാർ. ഇവളെ കണ്ടാൽ അറിഞ്ഞൂടെ അവളുടെ ബാഗിനകത്ത് കപ്പലിട്ട് തൊട്ടാലും വേറൊന്നും ഉണ്ടാവില്ലെന്ന്. ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ. പിന്നെ സാറിനറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. തേവയില്ല. അവൻ ഇപ്പൊ എന്നെ നെനച്ചെടുക്കാന്ന ഒരു ബാഗ് കേസുക്കാക വിചാരിക്കലാണ്. ഉനക്ക് തെരിയാത് എ മകനോട് ഉയരെ കാപ്പാത്തിന ദൈവന്ന ഒളിഞ്ചു വിളയാടുമ്പോ അവൻ സേഫുക്കുള്ള ഏരിയ ഉക്കാന്നിട്ടാ സേഫ് ലോക്ക് അടിച്ച് എൻ കുഴന്ത അതുക്കുള്ള മൂച്ചുവിട മുടി അവൻ ചെത്തുപോരുമ്പോ ഇവൻ താന്ന് ഓപ്പൺ പണി കൊടുത്തോ. അത് ഇംഗ്ലണ്ടിലെ പണ്ണ് ലോക്ക്മെൻ കമ്പനിയോട് സേഫ്. അത് സെഞ്ചവങ്ങളാല മറ്റുന്നാ ഓപ്പൺ പണ മുടിയും സൊല്றாங்க. அந்த மாதிரி லாக்கர்ல தான் எக்ஸிபிஷன் ஹால்ல திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனால தான் இவன் மேல எனக்கு சந்தேகம். நமக்கு அவനെ क्वेश्चन ചെയ്തൂടെ? அதுக்கு என்ன ஆதாரம்? மெட்ராஸ்ல இருந்து ஃளைட்ல அவன் இருந்தாங்கறதா? அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும் தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். திருடன் கிட்ட இருந்து விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. இது பத்திரிக்கைக்காரங்களுக்கு கூட தெரியக்கூடாது. அதுதான் ஆர்டர். அதனால அவன் எங்க போனாலும் அவன் மேல ஒரு கண்ணு இருக்கணும். கள்ளமரடையில டோக்கண்டுட்டா போலீஸ்காரன் நம்பங்கொள்ளில்லன்னு தப்பிடிச்சா. എടോ, താൻ പോലീസുകാരോട് പറഞ്ഞില്ലേ ഒരുത്തനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു? ഏ, അതിനൊന്നുമില്ല. അവനൊരു ബ്രൗൺ കളർ സ്യൂട്ട് ആണ് ഇട്ടിരുന്നത് കണ്ണടിയൊക്കെ വെച്ചിട്ട്. പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ? വണ്ടി എവിടെ കൊണ്ട് കാണിച്ചു തന്നാൽ മതി, സാധനം നാളെ കൊണ്ടുതരാം. എന്നാ ഈ പെണ്ണിന്റെ കട്ടടുത്ത സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം? നിനക്ക് അറിയില്ലല്ലേ. പറയടാ. ഷെയർ ഷെയർ തരാം. ഷെയറോ? ഞാൻ തരാം. ഈ സർക്കസ് കളിക്കണെങ്കിൽ എടുക്കടാ. അയ്യോ, ബാഗിൽ എല്ലാ സാധനങ്ങളുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. തനിക്കെങ്ങനെ അറിയാം എന്റെ സാധനങ്ങൾ? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഇതിൽ വെച്ചിരുന്ന കാശുമാലൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. ഇപ്പൊ കയ്യിലുള്ള കാശും വളയ മാല മാത്രമേ പെട്ടുള്ളൂ. കുറച്ചു നേരം ഇവിടെ ഇവിടെ നിന്നാ മറ്റു പലതും പോവും. ഇത് കള്ളന്മാരുടെ സ്ഥല. വേഗം സ്ഥലം ഇടാൻ നോക്ക. പോവില്ല, ഇറങ്ങണേ വെളിയിൽ. എങ്ങോട്ടാ ഇങ്ങനെ 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 എന്റെ പുറകെ? തീവണ്ടിക്ക് തലവെക്കാൻ പോവാ. എന്താ പോരുന്നോ? അയ്യേ, എനിക്ക് തീരെ ടൈമില്ല, അതുകൊണ്ടാ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ. ദാ ഇത് വെച്ച്. അയ്യേ, എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ്. വേണ്ടെങ്കി വേണ്ടീ അല്ല പിന്നെ. ഏ, നീ പോയിരുന്ന കണ്ണോട്ടന്റെ ഉടനെ പിച്ചണ്ട്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കൊന്നളേ ഞാൻ. എന്റെ മോള് മേഘമാല രാവിലെ മുതൽ കാണാനില്ല. എന്റെ വീടിന് ചുറ്റും ആ കരിക്കട്ട പലവട്ടം കറങ്ങിടക്കാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അവനോട് പറഞ്ഞേക്ക് അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയാ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറിപ്പേ മഹാ തൊട്ടിയാ. വാടാ. ശരി,
മീനാക്ഷി, നല്ല മഴ വരും പോലെ തുണിയിലെടുത്തുകൊള്ളവേ. നീ എന്താ മുറിവെട്ടി കാത്തിരിക്കുന്നത്? എടാ ഇവിടെ അച്ഛൻ മന്നി കത്തിയും കോടാലിയാക്കിയിട്ട് വന്ന് കെറില് പോലെ അലറിട്ട് പോയി. അയാൾ ഇവൾക്ക് വേറെ കല്യാണം കാര്യം ആലോചിക്കാന്ന്. മാല, നീ വേഗം പൊക്കോ, അല്ലെങ്കിൽ അയാൾ എന്റെ തല എടുക്കും. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വേഗം ചെല്ല്. ഈ തല അങ്ങോട്ട് പോയെങ്കിൽ തലവേദന ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ കഷ്ടകാലം തീർന്നടമണി. ഇതിനകത്തുണ്ട് നമ്മുടെ മാണിക്കക്കല്ല് മാല. ഇതൊന്ന് വിറ്റാ പിന്നെ നമ്മുടെ ജീവിതം റാം പാം പോ. ഒന്നുകൂടെ ഒഴിക്കണ അവന്റെ കണ്ടില്ല. അല്ല, രണ്ട് സ്വർണ്ണമാല അല്ലാതെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്തു ഒന്നുമില്ലായിരുന്നു. എന്റെ തൊഴിലാണ് സത്യം. ഏയ്, നമ്മളൊക്കെ ഒരേ വർഗക്കാരല്ലേ? ഒന്ന് വിശ്വസിക്കുന്നുണ്ടായി. എന്നാ പിന്നെ മാല അവളുടെ അടുത്തുണ്ടാവും. അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും. ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. വായു നോക്കി നിൽക്കുന്നത് വേമ്പോ, അവൾ എവിടെ തപ്പാം. വായു. മിസ്റ്റർ ഫെലിക്സ് വിക്കറ്റ് ചെയ്തല്ലോ. ആദ്യം പറഞ്ഞു വെയിറ്റ് ചെയ്യൂന്ന്, ഇപ്പൊ പറയുന്നു വിക്കറ്റ് ചെയ്തെന്ന്. ഇതെന്ത് ന്യായ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരുമെന്നും കരുതി ഞങ്ങളെല്ലാം തടഞ്ഞു വെച്ചോണ്ടിരിക്കണം. എങ്ങോട്ടാ പോയത്? പ്ലീസ്. ഞങ്ങളുടെ ബോസിന്റെ മകളുമായിട്ട് മിസ്റ്റർ ഫെലിക്സിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. മെഡിക്കലിൽ വെച്ചാ മനസ്സമ്മതവും കല്യാണം ഒക്കെ. മൂന്നൂപ്പന്റെ ഫ്ലൈറ്റിന് അവരൊക്കെ പോയി. എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ചോദിക്കണതോ എനിക്കൊന്നും മനസ്സിലാവണില്ല. ദൈവമേക നേരത്താണോ എനിക്ക് ആ പെട്ടി ബാഗ് അടിച്ചു മാറ്റാൻ തോന്നിയത്? എന്റെ പൊല്ല സാറ്, ആ ബാഗിനകത്ത് ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മാല കിട്ടിയോ എന്ന് അവമാരനോട് ചോദിച്ചു. എനിക്ക് മാല കിട്ടിയില്ല, അതിനെ കുറിച്ചൊന്നും അറിയാനും മേലാന്ന് പറഞ്ഞു. അതിന് അവമാരനെ എടുത്തിട്ടത്. എന്റെ അമ്മേ, ആ പെണ്ണെന്താ വല്ല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാ? എന്താ എന്തു പറ്റി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. പ്രീതിയിരിക്കോ? കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാറി കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അഞ്ചരക്കുള്ള വണ്ടിക്ക് പൊക്കോളം പറഞ്ഞു. ഈശ്വര, സമയം 5 മണി. മണി വേണം, അവളിപ്പോ പോവും. എന്റെ കാലടാ നിക്കടാ.